നമ്മൾ നേരെ യുക്രൈനിലേക്ക് പോവുകയാണ്. യുക്രൈൻ യുദ്ധഭൂമിയിൽ നേരിട്ടെത്തിയിട്ടുണ്ട്. 24 യുക്രൈൻ റഷ്യ യുദ്ധം തുടരുകയാണ്. യുദ്ധഭൂമിയിലെ നേർക്കാഴ്ചകളുമായി 24 വാർത്താ സംഘത്തിന്റെ സാഹസിക യാത്ര തുടരുകയാണ്. ഖർക്കീവിൽ ഇന്നലെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖർക്കീവിൽ നിന്നും ബൈജു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ വച്ചിരുന്നത്. ബൈജു, ഗുഡ് ആഫ്റ്റർനൂൺ. അവിടെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. യുദ്ധഭൂമിയിലാണ്. അവിടെ കുറേയധികം നാളുകളായി അവിടുത്തെ മനുഷ്യർക്ക് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നുമില്ല. അസമാധാനമാണ്, അസ്വസ്ഥതയാണ്, അശാന്തിയാണ്. ഖാർക്കീവിലെ കാഴ്ച എന്താണ് ബൈജു? ആ ഹാഷ്മി, ഞാൻ കാർക്കീവിലേക്ക് വന്നിറങ്ങിയതേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് കയറിയിട്ട് ഇന്നിപ്പോ ഇവിടെ ഉച്ചയായി, ഉച്ചയ്ക്ക് 11 മണിയോളം ആയി, ഇപ്പൊ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ രാവിലെ 6 മണി മുതൽ തന്നെ ട്രെയിനിലിരുന്ന് കാണുന്ന കാഴ്ചകൾ തന്നെ ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയായിരുന്നു. യാതൊരു സംശയമില്ല അതിനകത്ത്. കാരണം ആ ബിൽഡിങ്ങുകളെല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ട്രെയിനിലിരുന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇങ്ങോട്ട് കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത്. ഇവിടുത്തെ ഒരു ടെർമിനൽ, അതായത് പോസ്റ്റൽ ടെർമിനൽ, ഇന്നലെ വൈകുന്നേരം 5:45 ഇന്നലെ 2 മിസൈലിട്ട് റഷ്യൻ സേന തകർത്തിരുന്നു. അതില് 6 പേർ കൊല്ലപ്പെട്ടു, 17 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതില് ഏതാണ്ട് 10 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. നിറയെ ബോംബിംഗ് ആണ് ഇന്നലെ നടന്നിട്ടുള്ളത്. നിറയെ ബോംബിംഗ് എന്ന് പറഞ്ഞത് കുപ്പിയൻസ്ക് സിറ്റിയില്, കുപ്പിയൻസ്ക് സിറ്റി എന്ന് പറയുന്നത് ഹേഴ്സൺ റീജിയണിലാണ്. ആ റീജിയണില് അതേപോലെ കുപ്പിയൻസ്കില് കാർക്കീവ് ഏരിയയിൽ, ഈ കാർക്കീവ് ഏരിയയിലെ സത്യത്തിൽ ഞാനിപ്പോ നിൽക്കുന്ന ഈ സ്ഥലത്തുമൊക്കെ മഴ പെയ്യുന്ന പോലെയാണ് ചില സ്ഥലത്ത് ബോംബ് വീഴുന്നതാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. മിലിറ്ററിയുടെ ആൾ വന്നാൽ അവരെ കൂടെ തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ പോകും അതിന്. എന്തൊക്കെയാണെങ്കിലും ശരി, ഇവിടെ ഏറ്റവും കൂടുതൽ ആശുപത്രി കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഏറ്റവും രൂക്ഷമായ അവസ്ഥ തൊഴിലില്ലായ്മയാണ്. ഈ കാർക്കീവിൽ തന്നെ 2 മില്യൺ ആളുകളാണ് ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിയുന്നത്. 2 മില്യൺ ആളുകൾ യുദ്ധത്തിന് മുമ്പ്, പക്ഷെ ഇപ്പോൾ 1 മില്യൺ പോലും ഇല്ല. അതായത് 10 ലക്ഷം ആളുകൾ പോലും ഇപ്പോ ഈ കാർക്കീവിൽ താമസമില്ല. ഉള്ള ആളുകൾക്ക് തൊഴിലില്ല, ദാരിദ്ര്യം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ആശുപത്രികളിൽ മരുന്നുകളില്ല, കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ആശുപത്രികളിൽ മരിക്കുന്നു. പക്ഷെ ഈ വാർത്തകളൊന്നും പുറലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ ഒളിഗേഴ്സ് എന്ന പേരുള്ള, അതായത് വലിയ വ്യവസായ പ്രമുഖരെയാണ് ഈ ഒളിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫോർബ്സ് മീഡിയ ഗ്രൂപ്പില് ഒളിഗേഴ്സ് കയറി കൂടിയിട്ട് അവരുടെ സീക്രട്ട് ഏജന്റായിട്ട്, റഷ്യയുടെ സീക്രട്ട് ഏജന്റായി നിന്ന് യുക്രൈനെ ഒറ്റി കൊടുക്കുകയാണ് എന്നൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. അത് വളരെ ശക്തമായി ഇവിടുത്തെ മീഡിയകളും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഏത് ഒളിഗേഴ്സ് വന്നാലും ഏത് റഷ്യ ബോംബിട്ടാലും ശരി, ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം അതീവ ദുസ്സഹമാണ്. ആശുപത്രികളിലാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും വിശപ്പാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ പല പ്രാവശ്യം നമ്മൾ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു. അതായത് ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട്, ആഴ്ചയിൽ 4 ദിവസം കിട്ടുന്ന ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് 1000 കണക്കിന് ആളുകളാണ് ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ സഹിതം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്ന് കൈനീട്ടിക്കുന്ന കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അത്രയും സങ്കടകരമാണ് ആ കാഴ്ചകളും ഒക്കെ. അതേപോലെ ഈ തകർന്നടിഞ്ഞ ബിൽഡിങ്ങിൽ നിന്നൊക്കെ മരിച്ച കുഞ്ഞുങ്ങളുടെയൊക്കെ ചെറിയ ചെരുപ്പുകൾ, ഈ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ചെരുപ്പുകളും മറ്റും അവിടുത്തെ സുരക്ഷാ സേനയൊക്കെ എടുത്ത് മാറ്റിയിടാറുണ്ട്. ഇതൊക്കെ എടുത്ത് ചില സന്നദ്ധ സംഘടനകൾ ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനായി പല സ്ഥലത്തും കൊണ്ടുവച്ചിരിക്കുന്നു. അതേപോലെ ഇവർക്ക് ആഹാരം ഈ റൊട്ടി കൊടുക്കാനായിട്ട് അവിടെ നീണ്ട ക്യൂ. അതേപോലെ ഈ ചില അപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ കത്താതെ കിടക്കുന്ന അല്ലെങ്കിൽ പകുതി കത്തിക്കിടക്കുന്ന വസ്ത്രങ്ങളുമൊക്കെ ഇതേപോലെ തന്നെ ആളുകൾക്ക് കൊടുക്കാനായി പല സ്ഥലങ്ങളിലും കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് സപ്രോഷയില മാത്രമല്ല, ഒഡേസയില മാത്രമല്ല, യുക്രൈനിലെ പല ഭാഗങ്ങളിൽ, സെൻട്രൽ യുക്രൈൻ കഴിഞ്ഞാൽ, അതായത് സെൻട്രൽ യുക്രൈൻ എന്ന് പറയുന്നത് കീവിനെയാണ് ഉദ്ദേശിച്ചത്. കീവ് കഴിഞ്ഞാൽ, കീവില് നേരത്തെ അറ്റാക്ക് എല്ലാം കഴിഞ്ഞു പോയി എങ്കിലും കീവിൽ ഇപ്പോഴും എയർ സ്ട്രൈക്ക് ഉണ്ട്. ആ എയർ സ്ട്രൈക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് യുക്രൈന്റെ പട്ടാളക്കാർ ആകാശത്ത് വളരെയധികം കവചം തീർത്തിരിക്കുന്നു. അതുകൊണ്ട് യുക്രൈൻ സിറ്റിയിലേക്ക്, അതായത് സോറി, കീവ് സിറ്റിയിലേക്ക് അധികം ആക്രമണങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷെ ഈ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഖർക്കീവ് എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ നിന്നും 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റഷ്യയുടെ ബോർഡറിലേക്ക്. ഇവിടെ എല്ലാം റഷ്യൻ പട്ടാളക്കാർ കയറിയ സ്ഥലങ്ങളെല്ലാം അവര് എല്ലാം തകർത്തിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ആ 50 കിലോമീറ്ററുകളിൽ നിന്നാണ് ഇവര് മിസൈല് വർഷിക്കുന്നതും ആ റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ ഇങ്ങോട്ട് വിടുന്നതും. ഈ ഖർക്കീവ് സിറ്റിയിൽ വളരെയധികം ആക്രമണങ്ങൾ എല്ലാ ദിവസവും മണിക്കൂറുകളോളം പിന്നിടും തോറും ഓരോരോ ആക്രമണ കഥകളാണ് ഖർക്കീവിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത്. കാശ്മീർ ബൈജു കൊട്ടാരക്കരയാണ് ഖർക്കീവിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഈ ദിവസങ്ങളിൽ ബൈജു കൊട്ടാരക്കര യുക്രൈന്റെ ക്രിസ് ക്രോസ് സഞ്ചരിക്കുകയാണ്. അവിടെ യുദ്ധം തകർത്തടിച്ച ഒരു ദേശത്തെ പറ്റി വേദനയോടുകൂടി പറയുകയാണ് ബൈജു കൊട്ടാരക്കര. ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന, ഒരു നേരത്തെ റൊട്ടി കിട്ടാൻ വേണ്ടി നിൽക്കുന്ന, വയറു വിശന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി, മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റിയൊക്കെ
എല്ലാ യുദ്ധമുഖത്തെയും, പലസ്തീനാവട്ടെ ഗാസയാവട്ടെ, എല്ലാ യുദ്ധമുഖത്തെയും സങ്കട കാഴ്ചകൾ ഇത് തന്നെയാണ്. ഇത് ആദ്യമായി യുക്രൈനിൽ റഷ്യയിൽ ഉണ്ടാവുന്നതല്ല, ആദ്യമായി പലസ്തീനിൽ ഉണ്ടാവുന്നതല്ല. ചരിത്രത്തിൽ ഈ പറയുന്ന ചോര പെയ്ത്തുണ്ടാക്കിയ, ചോരപ്പുഴ ഒഴുക്കിയ എത്രയധികം യുദ്ധങ്ങൾ, എത്ര നിരപരാധികളുടെ ജീവൻ, എത്ര നിരപരാധികളുടെ പലായനം, എത്ര നിരപരാധികളുടെ ഈ പറയുന്ന ഉപജീവനം ഇല്ലാതാക്കൽ, എത്ര കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ ലോകം കണ്ടതാണെങ്കിലും നമ്മുടെ യുദ്ധപൊറിയൻ രാജ്യങ്ങൾക്ക്, യുദ്ധ കുതിയന്മാർക്ക് അതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. കാലങ്ങളായി എന്താണ് യുദ്ധം തുടരുന്നു, ഇനിയും അങ്ങനെ ആവാനേ തരമുള്ളൂ സമാധാനം. ഇപ്പോൾ നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു, രാജേന്ദ്രൻ വയല ഗാന്ധി സന്ദേശം ലോകത്തെ അറിയിക്കണം, പ്രചരിപ്പിക്കണം. ഒരു കാര്യമില്ല ചേട്ടാ, നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്, ആയുധം വിറ്റ് വരുമാനമുണ്ടാക്കി അതുകൊണ്ട് ചോറ് വാങ്ങുന്ന രാജ്യങ്ങളോടത്തോളം കാലം യുദ്ധങ്ങൾ തുടരും, ഈ പറയുന്ന സംഘടനകൾ സഹനങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യും, അത് ലോകത്തിൻ്റെ ഗതികേട്.